ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാഡം പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കെ എസിന്റെ മെറ്റീരിയൽ അവൈലബിൾ ആണ്, അത് മോർ ദാൻ സഫിഷ്യന്റ് ആണ്. ഇപ്പൊ ഞാൻ ടെസ്റ്റ് സീരീസ് എഴുതുമ്പോൾ ഞാൻ ലാസ്റ്റ് എനിക്കിപ്പോ 10 അറിഞ്ഞുകൂടാ, ഞാൻ റാൻഡംലി അതങ്ങ് ഗസ് ചെയ്യാം. എനിക്ക് ഇതുവരെ പഠിച്ചത് എനിക്ക് എക്സാം എഴുതാനായിരുന്നു ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു. ഫെയിൽ ആവാൻ നമ്മൾ ഓപ്പൺ ആയിരിക്കുക. എക്സാമിൽ ഒരുപാട് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ. ഹലോ എവരിവൺ, കെ എസ് മെന്ററിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിലും പേഴ്സണലിയും ഭയങ്കര ഹാപ്പിനെസ് ഉള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് നമ്മുടെ ടീമിൻ്റെ ഒക്കെ പാർട്ട് ആൻഡ് പാഴ്സലായിരുന്ന രണ്ടാൾക്കാരെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ആദർശ് എനിക്ക് തോന്നുന്നു കെ എസ് ഫാമിലിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. കോർഡിനേറ്ററായിട്ട് നിങ്ങൾ സ്റ്റുഡൻസ് എല്ലാവരും തന്നെയും കണ്ട് പരിചയമുള്ളൊരു മുഖമാണ്. എസ് ഐയുടെ മെയിൻ റാങ്ക് ലിസ്റ്റിൽ 355 റാങ്ക് കരസ്ഥമാക്കാൻ ആദർശിന് സാധിച്ചു. ആംഡ് ബറ്റാലിയനിലെ സപ്ലിമെൻ്ററി ലിസ്റ്റിലും ആദർശ് വന്നിട്ടുണ്ട്. ഇത് മിസ്റ്റർ ഗൗതം. ഗൗതത്തിന് എനിക്ക് തോന്നുന്നു ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ട്, കാരണം പ്രത്യക്ഷത്തിൽ നിങ്ങളെ സ്റ്റുഡൻസ് ഒന്നും കണ്ടു കാണാൻ സാധ്യതയില്ല. നമ്മുടെ റിസർച്ച് ടീമിൻ്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ തവണ നമ്മുടെ എസ് ഐ, നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ എസ് ഐ മെയിൻസിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തിയ ടെസ്റ്റ് സീരീസ് ഭയങ്കര അഭിപ്രായമായിരുന്നു. സോ ആ ടെസ്റ്റ് സീരീസ് പ്രിപ്പറേഷനിലെല്ലാം പാർട്ട് ആൻഡ് പാഴ്സലായിരുന്ന ഒരു കോർ മെമ്പർ ആയിരുന്നു റിസർച്ച് ടീമിലെ മിസ്റ്റർ ഗൗതം. ഗൗതവും എസ് ഐ മെയിൻ ലിസ്റ്റിൽ 178 റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. ഗൗതം ഇത് മാത്രമല്ല, ഗൗതം ഇല്ലാത്ത ലിസ്റ്റ് ഇല്ല ബേസിക്കലി. അതാണ് എസ് ബി സി ഐ ഡിയിലുണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട്, ആംഡ് ബറ്റാലിയൻ ഉണ്ട്. കൈ ഒടിഞ്ഞായിരുന്നു അല്ലേ? ആ കൈ ഒടിഞ്ഞത് കൊണ്ട് പുള്ളിക്ക് ജയിലറിൻ്റെയും എക്സൈസിൻ്റെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിലും വന്നേനെ. ഓക്കെ, സോ അവരെയാണ് നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ നടത്താൻ പോകുന്നത്. ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അതായത് വിന്നേഴ്സ് എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു സ്ട്രാറ്റജീസ്, നിങ്ങളുടെ ആ ഒരു അപ്രോച്ചസ് ഇത് കേൾക്കുന്ന ഒരു 100 കേൾക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 80 മനസ്സിലാകത്തില്ല, അവർക്കത് ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന 2-3 ആൾക്കാരുണ്ടാവും. സോ നമ്മളിങ്ങനെ വിന്നേഴ്സിൻ്റെ എല്ലാം ഇങ്ങനത്തെ ഒരു സീരീസ് ആയിട്ട് ചെയ്യുമ്പോൾ യുനോ പീപ്പിൾ ക്യാൻ റിലേറ്റ്. അവർ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കും, അവരുടെ അപ്രോച്ച് കറക്റ്റ് ആണോ എന്ന് അവർക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സീരീസ് ആണ് നമ്മുടെ ഇത്. സോ നിങ്ങളെ എല്ലാവരെയും ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ് ഒന്നുകൂടി വെൽക്കം ചെയ്യുന്നു. അപ്പം നമുക്കൊരു പ്രിപ്പറേഷൻ്റെ ഒരു ആംഗിളിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തായിരുന്നു ഒരു ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസിന് ആദർശിൻ്റെ ഒരു അപ്രോച്ച്? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു. ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഭാഗമാണ്, 1 ഇവിടെ കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പം എനിക്ക് ഇവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് തന്നെയാണ് ഈ എക്സാമുകൾ എഴുതേണ്ടി വന്നത്. അപ്പം ഒരുപാട് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ. അതുകൊണ്ട് ഐ എം വെരി താങ്ക്ഫുൾ ടു കെ എസ് മെന്റോർ ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അബൌട്ട് ദിസ് ജേണി, അതൊരു 3-4 നീണ്ടിരിക്കുന്ന ജേണിയാണ്. 2019 വിളിച്ച ഒരു നോട്ടിഫിക്കേഷൻ, 2021 പ്രിലിംസ്, 2022 നവംബറിൽ മെയിൻസ്, പിന്നെ അതിനുശേഷം ഒരു 100 കൊണ്ട് അല്ലെങ്കിൽ അല്ല ഒരു 6 കൊണ്ട് ഓൾമോസ്റ്റ് പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആക്കി. അപ്പം പെട്ടെന്നായിരുന്നു, ബട്ട് സ്റ്റിൽ ആ പ്രിലിംസ് എന്ന് പറയുന്ന സ്റ്റേജിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ടോപ്പ് ആവാനല്ല നമ്മൾ എപ്പോഴും നോക്കുന്നത്. നമ്മൾ പ്രിലിം സ്റ്റേജ് കടക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് അത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പം ബേസിക്കലി ഒരു പ്രിലിംസ് പാസ് ആവാനായിട്ട് നമുക്ക് ഒരുപാട് നോളജ് അല്ല, എല്ലാ മേഖലയിലും നോളജ് വേണമെന്നില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇംഗ്ലീഷ് നമ്മളെ കംഫർട്ട്, അതെ മാത്സ് റീസണിങ് ഇംഗ്ലീഷ് എന്നുള്ള ഒരു പോർഷൻ തന്നെയാണ് 50 വരുന്നത്. 50% ഓഫ് ദ ഹോൾ എക്സാം മാത്സ് റീസണിങ് ഇംഗ്ലീഷ് മലയാളം. അപ്പോ അതിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഹോൾഡ് ഉണ്ടായിട്ട് പിന്നെ ഒരു അത്യാവശ്യം ജി കെ ശരിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോ ഇംഗ്ലീഷ് ഫാക്കൽറ്റിയും കൂടാണ്, സോ എം എൽ ഇംഗ്ലീഷും കൂടെ ആയിരുന്നു. സോ അതും ആദർശനെ ഒബ്വിയസ്ലി ഹെൽപ്പ്. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്റ്റുകള് നമ്മൾ അത്യാവശ്യം എന്തായാലും സ്കോർ ചെയ്യാം. അപ്പൊ കുറച്ച് കംഫർട്ടബിൾ അല്ലാത്ത സബ്ജക്റ്റുകൾക്ക് കുറച്ചുകൂടെ ടൈം കൊടുത്തിട്ട് അതിന് കൂടുതൽ എഫേർട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഒരു ബേസിക് മിനിമം വേണ്ട ഒരു മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. പ്രിലിംസ് അതെ, ഒരു
ഒരു 10,000 അല്ലെങ്കിൽ ഒരു 20,000 പേരെ നമ്മൾ എടുക്കാൻ വേണ്ടിയാണ് ഈ പ്രിലിംസ് നടത്തുന്നത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടും ഈ പറയുന്ന ഒരു 50 അറൌണ്ട് കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മതി. അപ്പൊ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ക്ലിയർ ആവുമെന്ന് തോന്നി അടുത്ത് വെച്ചിട്ട് ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പം തന്നെ അവിടെ വെച്ച് നിർത്തി. ഒരു 70-75 ക്വസ്റ്റ്യൻ എത്തിയപ്പം തന്നെ എനിക്കൊരു അത്യാവശ്യം കംഫർട്ടബിൾ ആയിരുന്നു കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ അതിനുശേഷം വലുതായിട്ട് ഇന്റലിജന്റ് ഗസ്സും എല്ലാം കഴിഞ്ഞു, പിന്നെ കൂടുതൽ നമ്മള് ഇട്ടില്ല. മെയിൻസിന് എങ്ങനെയായിരുന്നു? മെയിൻസിന് സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ ഒരു 20 മാർക്കിനോളം സ്പെഷ്യൽ ടോപ്പിക്സ് തന്നെ ഉണ്ടായിരുന്നു. കേരള ഗവർണൻസ് പോലത്തെ പുതിയ ലൈഫ് സയൻസ് അതൊക്കെ കയറി വന്നു. അതെ സർ, അത് ആദ്യമായിട്ടാണ്. ഇപ്പം ഞാൻ മെയിൻസ് മെയിൻലി ഫോക്കസ് ചെയ്ത് SI ആയിരുന്നു. എനിക്ക് സെക്രട്ടറിന്റെ മെയിൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കൂടുതൽ എനിക്ക് താല്പര്യം ഈ ഒരു ജോബിനോടായതുകൊണ്ട് ഞാൻ ആ സമയം ഇതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തു. അപ്പം ബേസിക്കലി ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് സ്പെഷ്യൽ ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കാൻ നോക്കി. കാര്യം ബാക്കി മാർക്സ് എല്ലാരും ക്ലാസ് നമ്മുടെ ഇവിടുത്തെ ടെൽമി എന്ന് പറയുന്ന ഒരു മാഡം എടുത്ത ഒരു ക്ലാസ് ആയിരുന്നു. അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാര്യം അവസാനത്തെ കുറച്ച് ഒരു 2 ആഴ്ച മൊത്തം ഞാൻ ക്ലാസ് കാണുമായിരുന്നു. കൂടുതൽ ഒരുപാട് സെക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. IPC, CRPC, നാർക്കോട്ടിക്സ് അങ്ങനെ അതിന്റെ എല്ലാം ബേസ് ചെയ്ത് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോ ഈ പറഞ്ഞ പോലെ ക്ലാസ്സിൽ ഓരോ സെക്ഷനും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. അതിന്റെ കൂടെ തന്നെ ആണ് കാര്യം, ആ ക്ലാസ് PPTs തന്നെ ഇനഫ് ആയിരുന്നു. കാര്യം അതിന്റെ അകത്ത് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാഡം പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ഒന്നുകൂടെ റിവൈസ് ചെയ്താൽ മതി. അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞതിൽ നിന്ന്. അത് ഞാൻ ശരിക്കും എനിക്ക് ആ എക്സാം എഴുതാൻ നേരത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വന്നു. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ 20 മാർക്സ് ഡിസിസീവ് ആണ്. കാര്യം മെയിൻസിന് വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് മാർക്ക് വാങ്ങിച്ച ആൾക്കാരായിരിക്കും ഓൾറെഡി പ്രിലിംസ് ക്ലിയർ ആയത്. അപ്പോഴത്തേക്ക് പിന്നെ നമ്മള് ബാക്കി കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എവിടെ കൊടുക്കാമെന്നുള്ള, അതെ അതെ, പിന്നെ നമ്മള് അതിൽ നിന്ന് വിട്ടിട്ട് കുറച്ചുകൂടെ നമ്മള് ബാക്കി GK നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ഏരിയാസ് പിക്ക് ചെയ്തിട്ട് നമ്മൾ അത് കുറച്ച് ഫോക്കസ് കൂടുതൽ കൊടുത്താൽ മതി. പക്ഷെ ക്വസ്റ്റ്യൻ അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷെ കൂടുതലും നമ്മൾ എക്സാം സെന്ററിൽ പോയി എക്സാം എഴുതുന്ന നേരത്ത് ഉള്ള നമ്മുടെ കാംനെസ് ഒക്കെ അനുസരിച്ചിരിക്കും കൂടുതലും. ഞാൻ വിചാരിക്കുന്നത് അതാണ് കൂടുതലും. നമ്മളിപ്പോ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും ആ സമയത്ത് കംഫർട്ടബിൾ ആയിട്ട് ഈ കാംനെസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആദർശ് ഇവിടെ പറഞ്ഞതുകൊണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ശരിക്കും നമ്മുടെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി പഠിക്കാനായിട്ടുണ്ട്. ഞാൻ ഇവരെ പറ്റിയിട്ട് ഒരു കുറച്ച് കാര്യം കൂടി പറയാം. ഭയങ്കര കൂൾ മൈൻഡഡ് ആയിട്ട് എക്സാമിനേഷനെ അപ്രോച്ച് ചെയ്ത രണ്ട് വ്യക്തികളാണ് എനിക്ക് പേഴ്സണലി എനിക്കറിയാം. ഇവര് പഠനം ഒരിക്കലും ഒരു പീഡനമാക്കി മാറ്റിയിട്ടില്ല, പഠന കാലയളവ് തന്നെ. ഇദ്ദേഹം മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്യുന്നതാണ്, ഒരു പ്രൊഫഷണൽ ക്രിക്കറ്ററാണ്. സോ നിങ്ങളുടെ ആ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യണം അല്ലേ? ഗൗതത്തിന് എന്ത് തോന്നുന്നു? ആ ഗൗതത്തിനാണെങ്കിൽ ആ ആംഗിളിൽ കുറച്ചും കൂടി ഇൻപുട്ട് തരാൻ പറ്റുന്ന അല്ലേ? പേഴ്സണലി ഞാൻ എപ്പോഴും ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എക്സാം ജയിച്ചാലും തോറ്റാലും എനിക്കറിയാം, ചിലപ്പോൾ ഇന്ന് മരിച്ചോ നാളെ മരിച്ചോ, ചെയ്യാനുണ്ട്. ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കും. അതിന് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഞാൻ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കോമ്പറ്റീഷൻസിനെ ഇറങ്ങുമ്പോൾ എനിക്കറിയാം എന്റെ ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, ലൈഫിന്റെ എൻ ഗോൾ ഇതല്ല. അപ്പോൾ അത് ഒരു പർപ്പസ് നമുക്ക് അല്ലെങ്കിൽ ഒരു ബിഗ്ഗർ പിക്ചർ ലൈഫിൽ കിട്ടുമ്പോൾ ഇതെല്ലാം അതിന്റെ കൂടെ നടക്കുന്ന സംഭവങ്ങളാണ്. ആൻഡ് ഗൗതം എനിക്ക് തോന്നുന്നത് പല ആൾക്കാരും ചെയ്യാത്ത ഒരു സ്ട്രാറ്റജിയാണ് അഡോപ്റ്റ് ചെയ്ത്, 100-ൽ 100 അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ള. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷനിലേക്ക് വരാനുള്ള കാരണം? ഇത് ഞാൻ സജസ്റ്റ് ചെയ്യും, ആരുടെ സജസ്റ്റ് ചെയ്യണമെന്നില്ല, അതൊരു ട്രയൽ ആൻഡർ മെത്തേഡ് കൂടെ ഞാൻ കണ്ടുപിടിച്ചതാണ്. അതിപ്പോ ഞാൻ ടെസ്റ്റ് സീരീസ് എഴുതുമ്പോൾ ഞാൻ ലാസ്റ്റ് എനിക്കിപ്പോ 10 അറിഞ്ഞുകൂടാ, ഞാൻ റാൻഡംലി അതങ്ങ് ഗസ് ചെയ്യും. എനിക്ക് ഇതുവരെ പഠിച്ചതും എന്റെ ഇൻട്യൂഷൻസ് വെച്ച് ഞാൻ ഗസ് ചെയ്യും. പക്ഷെ മോസ്റ്റ് കേസിൽ 9 out of 10 റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കും 10 കുത്തിയാൽ. ഇത് ടെസ്റ്റ് സീരീസിലാണ് താങ്കൾ ഇങ്ങനെ ഒരു സ്ട്രാറ്റജി? അതെ അതെ, നമ്മൾ നോക്കണം. ട്രയൽ ആൻഡർ കേട്ടോണം കേട്ടോ, ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞ ആരും വൃത്തിക്ക് അറ്റൻഡ് ചെയ്യാറില്ല, ഇവിടെ കേട്ട് പഠിച്ചോടാം. ഓക്കെ കണ്ടിന്യൂ. അതെ, നമ്മൾ ട്രയൽ ആൻഡർ നമുക്ക് ശരി എന്താണ്, ഇപ്പൊ ചേട്ടന്റെ ശരി സാറിന് ശരിയാണെന്നില്ല എന്റെ ശരി. അപ്പോ നമ്മൾക്ക് എന്താണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ ട്രയൽ ആൻഡർ ചെയ്യുക, ഫെയിൽ ആവാൻ നമ്മൾ ഓപ്പൺ ആയിരിക്കുക. എക്സാമിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തെറ്റാനും വീണ്ടും തെറ്റാനും അതിൽ നിന്ന് പഠിക്കാനും അതിന് ഓപ്പൺ ആയിരിക്കുക. ഈ മെയിൻസിന് എങ്ങനെയായിരുന്നു ഈ പുതിയ സബ്ജക്റ്റുകൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ്, കേരള ഗവർണൻസ്, അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? നമ്മൾ KAS മെറ്റീരിയൽ അവൈലബിൾ ആണ്, അത് മോർ ദാൻ സഫിഷ്യന്റ് ആണ്. പിന്നെ ബേസിക് ടെക്സ്റ്റുകൾ, ഇപ്പൊ NCERT ആണെങ്കിലും SCERT ആണെങ്കിലും, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ള ഒരു ആസ്പിറന്റിനെ അറിയാം ഇത് എവിടെ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതെന്ന്. അതായത് നമുക്ക് സിലബസ് നല്ലപോലെ അറിയാമെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ള ഒരാൾക്ക് അറിയാമെങ്കിലും SCERT NCERT ആണ് ബേസിസ്. അതായത് എല്ലാ
മിക്ക കോമ്പറ്റീവ് എക്സാംസിനും അതാണ് സോഴ്സ്. അപ്പോൾ ബേസിക് ടെക്സ്റ്റുകൾ റിപ്പീറ്റ് ചെയ്യുക, വായിക്കുക, മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ അത് വായിക്കുക. ഒരു ഒരു സോഴ്സ് തന്നെ റിപ്പീറ്റഡ് റിവിഷൻ നടക്കുക, പല സോഴ്സസിലേക്ക് പോവാതെ. എത്ര റിവിഷൻ കൊടുക്കാൻ പറ്റിയായിരുന്നു? ഞാനിപ്പോൾ ഈ സർക്യൂട്ടിൽ കുറച്ച് കാലം ആയതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ചെയ്തില്ലെങ്കിലും ഞാൻ ഓവറോൾ കുറേ തവണ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സ്റ്റുഡൻസിൻ്റെ സ്റ്റഡി പ്ലാനിൽ ഇല്ലാത്തൊരിതാണ്. ഇപ്പോഴും ഇനിയും എക്സാംസ് വരാൻ പോകുന്നു, റിവിഷൻ നിങ്ങളുടെ സ്റ്റഡി പ്ലാനിൻ്റെ ഭാഗമാക്കി വെക്കുക. ഗൗതം അന്ന് ഇഞ്ചേർഡ് ആയതുകൊണ്ട് നമ്മുടെ ഇൻ്റർവ്യൂ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു. ആദർശന് അറ്റൻഡ് ചെയ്യാൻ, അതെങ്ങനെയുണ്ടായിരുന്നു ഇന്റർവ്യൂവിന്? നമ്മുടെ പ്രോഗ്രാം എങ്ങനെ ഹെൽപ്പ് ചെയ്തു സാർ? ബേസിക്കലി നമ്മൾ ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനോട് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് അങ്ങോട്ട് ഒരു ഇന്റർവ്യൂവിന് പങ്കെടുത്തിട്ടുള്ള അല്ലാതെ അതിനുശേഷം എനിക്ക് അങ്ങനെ ഇന്റർവ്യൂ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം എസ്പെഷ്യലി ബിഫോർ ദിസ് ഇന്റർവ്യൂ എനിക്കൊരു നമ്മുടെ ഇവിടുത്തെ മോക്ക് ഇന്റർവ്യൂ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് വന്നു. കാര്യം നമുക്ക് ആ യഥാർത്ഥ ഇന്റർവ്യൂ നടക്കുന്ന ആ ഒരു മോഡലിലായിരുന്നു ശരിക്കും ആ ഇന്റർവ്യൂ കൊണ്ടുവച്ചത്. അപ്പം ഇതിലൊരു തമാശ പറയാനാണെങ്കിൽ ഞാനിവിടെ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള ആൾക്കാർക്ക് എല്ലാം ഇന്റർവ്യൂ കാണാന്ന് പറഞ്ഞ് ഇരിക്കുമായിരുന്നു. അപ്പോഴായിരുന്നു അന്ന് തലേ ദിവസം വൈകിട്ട് സാർ എന്നെ വിളിച്ച് പറയുന്ന ഒന്നാമത് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് തന്നെയാണ്. അപ്പൊ ഞാൻ പിന്നെ അതിനുശേഷം ഡ്രസ്സൊക്കെ പോയി എടുത്ത് ആ ഇന്റർവ്യൂവിന് ചെന്ന് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റ് ഇന്റർവ്യൂ എന്റെ ആയിരുന്നു, സാറും ഉണ്ട് ഇന്റർവ്യൂ ചെയ്യാൻ. അവിടെ ചെന്നിരിക്കുന്നു ഒരു റിട്ടയർഡ് IPS ആയിരുന്നു. അവര് ചോദിച്ച പല ക്വസ്റ്റ്യനുകളും എനിക്ക് കൃത്യമായിട്ട് അപ്പം പറയാൻ പറ്റിയില്ല. കാര്യം ഞാൻ ബ്ലാങ്ക് ആയി പോയി പകുതി. പിന്നെ ഞാൻ കൂടുതലും ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാര്യം ഞാൻ എനിക്ക് അതിനുശേഷം ഇന്റർവ്യൂവിന് പോയപ്പോഴത്തേക്ക് മാക്സിമം ഇപ്പൊ 9 to 13 ആയിരുന്നു ഇന്റർവ്യൂവിന് കൊടുത്തിരുന്ന മാർക്ക്. അതില് 12 marks കിട്ടി എനിക്ക്. അപ്പം അത് റിയൽ ഇന്റർവ്യൂവിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ഞാൻ ഇതല്ലാതെ വേറെ കുറെ ഇന്റർവ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നിനും പങ്കെടുത്തില്ലായിരുന്നു. ഈ ഒറ്റ ഇന്റർവ്യൂ ഉണ്ട് തന്നെ ഞാൻ ഒരുപാട് നോട്ട് ചെയ്തു. എന്റെ ഈ ഓൺലൈൻ സെഷൻസോ എങ്ങനെ ഉണ്ടായിരുന്നു? 4 ഓൺലൈൻ സെഷൻസ്. അതെ, കാര്യം നമ്മള് ഡൂസ് ആൻഡ് ഡോൺസ് റിലേറ്റഡ് ടു ഇന്റർവ്യൂ, എന്നിട്ട് പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിൽ 3-4 ക്ലാസ്സുകൾ ഇവിടുന്ന് കേസ്മെന്ററിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെ ഭാഗങ്ങളിലാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ എഴുതി വെച്ച്, എന്നിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് എല്ലാം എഴുതി വെച്ചതിന് ശേഷം അത് പ്രിപ്പയർ ചെയ്തു. അത് പ്രിപ്പയർ ചെയ്തിട്ട് പോയത് കാരണം നമുക്ക് പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂവിന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ മെയിൻലി ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരുപാട് ടെൻഷൻ അടിച്ചു പോയി ഇരിക്കാതെ കാം ആയിട്ട് ഇരിക്കുന്നതാണ് അവിടെയും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കാം സ്റ്റേറ്റ് ഓഫ് മൈൻഡ് നമ്മൾ ഈ ഗെയിംസ് എല്ലാം കളിച്ച് നമുക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ അതൊരു ടെൻഷനായി വന്നില്ല. നമ്മൾ വിചാരിച്ചു എന്തായാലും കിട്ടാനുള്ള മാർക്ക് നമുക്ക് കിട്ടും, നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മളെ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അല്ല, നമ്മുടെ നോളജ് ഓൾറെഡി ടെസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. നമ്മൾ ഓൾറെഡി കാര്യങ്ങൾ നമുക്ക് അറിയാം എന്ന് അവർക്കറിയാം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇന്റർവ്യൂവിന് പോകുന്നത്. അതുകൊണ്ട് അവിടെ ചെന്നിരുന്നിട്ട് വലിയ ടെൻഷൻ ഒന്നും അടിച്ചില്ല. 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോഴത്തേ നമ്മൾ കംഫർട്ടബിൾ ആയി. ഗൗതത്തിനോട് അത് ചോദിക്കാനായിട്ട് ഇപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാം, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ എക്സ്പീരിയൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഓഗസ്റ്റിലും SI മെയിൻ എക്സാമിനേഷൻ വരാൻ പോവാണ്. സോ ആൾക്കാർ ഒരു ഐഡിയ ഇപ്പോഴേ അവർക്ക് ഉണ്ടായിരിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ എക്സ്പീരിയൻസ്, എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്റർവ്യൂ നല്ല പ്ലസന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര കോർഡിയൽ ബോർഡ് ആയിരുന്നു. അതായത് നമുക്ക് ഒരു കോൺവെർസേഷൻ എന്ന രീതിയിൽ ഞാൻ കണ്ടുള്ളൂ. ബേസിക്കലി ഇപ്പോൾ എൻ്റെ പാരൻസിൻ്റെ അടുത്താണെങ്കിലും ഒരു സീനിയർ ആളാണെങ്കിലും സംസാരിക്കുകയാണ്. ഇപ്പോൾ എന്നെ പറ്റി അറിയണം പുള്ളിക്ക്, ഇപ്പോൾ ആദ്യമായിട്ട് കാണുവാണ്. ഒബ്വിയസ്ലി ആദർശം പറഞ്ഞാൽ നോളജ് ബേസ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ആസ് എ പോലീസ് മാൻ എങ്ങനെ നിങ്ങൾ തങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യും, അത് അവർക്ക് അറിയണം. അപ്പോൾ ആസ് യു ആർ പോയി അപ്പോൾ ആദർശ്, ഗൗതം, താങ്ക് യു സോ മച്ച് നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തന്നതിന്. ഉടനെ തന്നെ നിങ്ങളെ കുപ്പായത്തിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തവണത്തെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെയും ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്, അത്രയധികം വേക്കൻസീസ് ഉണ്ട്. സോ നല്ലൊരു ബ്യൂറോക്രസി കേരളത്തിൽ വളർന്നു വരട്ടെ. റെസ്പോൺസിബിൾ ആയിട്ട് നിങ്ങൾ അതിൽ കോൺട്രിബ്യൂട്ടും ചെയ്യട്ടെ. താങ്ക് യു. ആൻഡ് ജനറൽ ക്രൗഡിനോട് ഒരു കാര്യം കൂടി, ഇവരുടെ ഒരു മെസ്സേജ് ഇതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവർ സ്പെഷ്യൽ ടോപ്പിക്സിന് ഭയങ്കര ഫോക്കസ് കൊടുത്തായിരുന്നു, കാരണം മെയിൻസിൻ്റെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് വരുന്ന ഒരു ഏരിയ ആണ്. ഇത്തവണ അത് പണ്ട് 20 മാർക്കായിരുന്നെങ്കിൽ ഇപ്പം 45 മാർക്കിനായിട്ടുണ്ട്. സോ മെയിൻ എക്സാമിനേഷന് ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദി ഗെയിം ചേഞ്ചർ. സോ അതിന് നിങ്ങൾ എല്ലാവരും ഫോക്കസ് കൊടുക്കുക. Thank you all. Thank you, Gautam and Adersh. Your best mentor, KAS Mentor.